ഹലോ വെൽക്കം ടു ലിൻസി ലിങ്ക് എല്ലാ കൂട്ടുകാർക്കും ലിൻസി സ്ലിങ്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബോഗൈൻ വില്ല എങ്ങനെയാണ് ഒരുപാട് പൂത്ത് എങ്ങനെയാണ് ഒരുപാട് പൂക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ കട്ടിങ്സിൽ നിന്നും എങ്ങനെയാണ് പുതിയ തൈകൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ ആരെങ്കിലും ഇൻസിസ്റ്റ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബട്ടൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പൊഗേൻ വില്ല കണ്ടോ ഇത് നല്ല നല്ലപോലെ ഇത് സീസണെന്നില്ല എല്ലാ ടൈമിലും പൂക്കുന്നതാണ് ഇങ്ങനെയാണ് നമ്മുടെ പൊഗേൻ വില്ലയുടെ തൈകൾ ഉണ്ടാക്കുന്നത് അത് നമുക്ക് ആദ്യം തന്നെ കാണാം എന്നിട്ട് പിന്നീട് നമുക്ക് എങ്ങനെയാണ് പൂക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ ഈ കനത്തിലുള്ള ഒരു കമ്പ് വേണം നമ്മൾ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും കയ്യും കൊണ്ട് ഇല ഇലയൊന്നും തണ്ടിൽ നിന്ന് പറിച്ച് കളയരുത് അങ്ങനെ പറിച്ചു കളഞ്ഞാൽ ആ തണ്ട് ഉണങ്ങി പോകത്തേ ഉള്ളൂ അതാണ് കുറേ പേര് പറയുന്നത് ഞങ്ങളിതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നു പക്ഷെങ്കിൽ തൈ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ റൂട്ട് വരുന്നില്ല എന്ന് ഒന്നാമത്തെ കാരണം നമ്മൾ ഇലയൊക്കെ കയ്യും കൊണ്ട് ഇങ്ങനെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയും റൂട്ട് പെട്ടെന്ന് ഇതിൻ്റെ ഈ കമ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഇടയാകും അതുപോലെ തന്നെ നമ്മൾ തണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ ചരിച്ച് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിൾ ചരിച്ച് വേണം എപ്പോഴും ഇത് കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു നീളത്തിൽ നമുക്ക് മതിയായിരിക്കും കമ്പ് നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചരിച്ച് വേണം കട്ട് ചെയ്തെടുക്കുക അതായത് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ഏത് കമ്പ് നമ്മൾ കട്ട് ചെയ്ത് പ്രത്യേകിച്ച് പുകയൻ വില കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതിൽ നിന്ന് എല്ലാ ഇലകളും പറിച്ചു മാറ്റണം എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു സിസർ യൂസ് ചെയ്യുക അല്ല എങ്കിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡോ അല്ലെങ്കിൽ പിച്ചാത്തിയോ കത്തിയോ അങ്ങനെ എന്തെങ്കിലും മതിയാകും ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ കമ്പിൽ നിന്ന് നാല് കഷ്ണം നാല് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നടേണ്ട ഭാഗം അതായത് അതിൻ്റെ റൂട്ട് വരുന്ന ഭാഗത്ത് വേണ്ടി ഇങ്ങനെയൊന്ന് അതിൻ്റെ സ്കിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കളയുക അതായത് ചെറുതായിട്ട് ആ തൊലിയൊന്ന് ഇതേപോലെ ഒന്ന് ചിരണ്ടിയാൽ മതിയാകും േ ഒരുപാടങ്ങ് ഡീപ്പായിട്ട് പോകരുത് ജസ്റ്റ് സൂപ്പർഫിഷ്യലായിട്ട് ചെറുതായിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മൾ പെട്ടെന്ന് തന്നെ റൂട്ട് വേരുകൾ വരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ചെയ്യുന്നത് ഇനി നമ്മൾ റൂട്ടീൻ ഹോർമോൺ വാങ്ങാൻ കിട്ടും ഇതുപോലുള്ളൊരു റൂട്ടീൻ ഹോർമോൺ വാങ്ങുക അതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നടാൻ പോകുന്നത് ഈ കമ്പ് റൂട്ടിങ് ഹോർമോണിൽ നല്ലതുപോലെ ഇതേപോലെ ഡിപ്പ് ചെയ്യണം അതായത് അതിൻ്റെ ആ ഭാഗത്ത് നല്ലതുപോലെ ഈ റൂട്ടിങ് ഹോർമോൺ പറ്റിയിരിക്കണം അതാണ് വേണ്ടത് ഇതേപോലെ എല്ലാ കമ്പുകളും റൂട്ടിങ് ഹോർമോൺ ഇൻ കേസ് നിങ്ങളുടെ ഈ റൂട്ടിങ് ഹോർമോൺ ഇല്ല റൂട്ടിങ് ഹോർമോൺ ഇല്ലെങ്കിൽ അതിന് പകരം എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ ചുപ്പേർ ചോദിച്ചിട്ടുണ്ട് അതിന് നല്ലതാണ് നിങ്ങൾക്ക് അലോവേര യൂസ് ചെയ്യാം ഇല്ലായെങ്കിൽ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടിയും അതിൽ കുറച്ച് തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ പുരട്ടിയതിന് ശേഷം നമുക്ക് കുഴിച്ചു വെച്ചാൽ മതി പിന്നെ നട്ട് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ആരും കൊണ്ട് വെയിലത്ത് വെക്കരുത് ചെറിയൊരു ഷെയ്ഡുള്ള പ്രദേശത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സ് പോട്ടിങ് മിക്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതായത് മണ് മണ്ണ് മണൽ അതുപോലെ തന്നെ കുറച്ച് കൊക്കോപ്പീറ്റും കൂട്ടുള്ളൊരു മിക്സാണ് ഇവിടെ എടുത്തേക്കുന്നത് അന്നേരം മണ്ണില് ഇതേപോലെ ചെറിയ നാല് ഹോള് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ റൂട്ടിങ് ഹോർമോൺ പുരട്ടിയ നമ്മുടെ കമ്പ് ഇറക്കി വെക്കുക ഇപ്പോൾ വേണം ഇതൊക്കെ ചെയ്യാൻ ഈ കമ്പ് ഒരുപാട് നമ്മളിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ കൈ കൊണ്ട് തൊടാനോ അല്ലെങ്കിൽ തറയിൽ വെക്കോ ഒന്നും ചെയ്യരുത് വളരെ സ്റ്ററയിലായിട്ടും വളരെ ക്ലീനായിട്ടും വേണം ഇത് ചെയ്യാനായിട്ട് അതായത് പെട്ടെന്ന് തന്നെ ഇത് ഇൻഫെക്റ്റഡ് ആയി റൂട്ട് ഇതിൻ്റെ കമ്പ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ആ വെച്ച പാത്രത്തിൽ കുറച്ച് റൂട്ടിങ് ഹോർമോൺ വീണമായിരുന്നു അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ചെറുതായിട്ടൊന്ന് നനഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒഴിക്കുന്നത് മൂലവും ഈ റൂട്ട് പെട്ടെന്ന് വരാൻ ഇത് സഹായകമാകും ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്കിതൊരു പോളിത്തീൻ കവറോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് മൂടി വെക്കാം അങ്ങനെ ചെയ്താലും വളരെ നല്ലതാണ് പെട്ടെന്ന് വരാനും അതിന് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നല്ലതുപോലെ പുതിയ ബ്രാഞ്ചസ് വരാനും റൂട്ട് വരാനും ഒക്കെ സഹായിക്കും പിന്നെ ഇങ്ങനെ നിങ്ങളൊരു കുറച്ചൊരു പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ റൂട്ട് വരും തണലത്ത് വെക്കുക തണലത്ത് വെച്ചാൽ മാത്രമേ റൂട്ട് വരത്തുള്ളൂ ഓക്കെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് പിന്നീട് പൂ വരുന്ന ഒരു സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ പൂ വന്നതിന് ശേഷം ചെറിയ കരിഞ്ഞ ലീഫൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ കരിഞ്ഞ ഇതുപോലത്തെ പൂവെല്ലാം നമ്മൾ പ്രൊസിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റണം എങ്കിൽ മാത്രമേ പുതിയ പൂക്കൾ വരത്തുള്ളൂ ഇല്ലെങ്കിൽ ആ ഭാഗം വെച്ച് അങ് ഉണങ്ങി പോകാനുള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പൂ വന്നതിന് ശേഷം അതിൻ്റെ ശിഖരത്തിന് തൊട്ട് താഴെ വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചസ്സും വന്ന് നല്ല ബുഷിയാക്കി നമുക്ക് നിർത്താൻ പറ്റും അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമോ അതനുസരിച്ച് നമുക്കിതൊക്കെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റും ബൊഗൈൻ വില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ് അത് മാത്രമല്ല ഒരുപാട് കെയറും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് സമയമാകുമ്പോൾ പൂത്ത് കിട്ടും ഇതുകൊണ്ട് ഉണങ്ങിയ ഇലകളൊക്കെ പൂക്കളും ഇതേപോലെ പെതുക്കെ കട്ട് ചെയ്ത് കളയുക പിന്നെ ഇതിന് വളമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ചാണകപ്പൊടിയും എല്ലിപൊടിയും വളരെ നല്ലൊരു ഓർഗാനിക് വളമാണ് അതായത് നിങ്ങൾക്ക് ഈക്വൽ എമൗണ്ട് എടുക്കാം ചാണകപ്പൊടിയും എല്ലുപൊടിയും ഈക്വൽ എമൗണ്ട് നമുക്ക് പൂ വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇട്ട് കൊടുക്കാം അതായത് നമുക്കറിയാം ഒരു ഒക്ടോബറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇത് നല്ലതുപോലെ പൂക്കുന്ന ഒരു സമയമാണ് അന്നേരം നമ്മൾ ഏറ്റവും ഏർലി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫുൾ സീസൺ നിറച്ച് പൂ കിട്ടും അതുമാത്രമല്ല മാത്രമല്ല ഇതെല്ലാ സീസണിലും പൂക്കുമ്പോൾ ഇതിന് നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ പൂത്ത് വരും ിൽ ഇതൊക്കെ എപ്പോഴും പൂവുള്ള ചെടിയാണ് ഇതിൻ്റെ അകത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഈക്വൽ എമൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ ആ ഒരു എല്ലുപൊടിയും ഒരു പിടി എല്ലുപൊടിയും ഒരു പിടി ചാണകപ്പൊടിയും മതി ഒരു ചട്ടിയിലുള്ള ചെടികൾക്ക് ഒരു വർഷം മുഴുവൻ പൂക്കാനായിട്ട് അല്ലാതെ നമ്മൾ എല്ലാ മാസവും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കും അതായത് ഡി എ പി അതുപോലെ തന്നെ പൊട്ടാഷ് വാങ്ങിയിട്ട് അതൊക്കെ ഒരു പിഞ്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടികൾ പൂക്കുന്ന ചെടികൾക്ക് വളരെ നല്ലതാണ് പിന്നെ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ചെടിച്ചട്ടിയിലായത് കൊണ്ട് തന്നെ അത് കുറച്ച് മണ്ണിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക വളം ചേർത്തതിന് ശേഷം വളം ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളം കൊടുത്തില്ല എങ്കിൽ ഒരു സൈഡിൽ കൂടി ഇത് ഉണങ്ങി പോകാനുള്ളൊരു ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ പൊട്ടാഷ് പോലുള്ള വളം കൊടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം വേറൊരു ടിപ്പ് പൊഗൈൻ പൂക്കുന്നതിനെ പറ്റി ഞാൻ പറയാം പൊഗൈൻ ഒരുപാട് വെള്ളം വളം കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നീട് ഒരുപാട് വെള്ളം വേണ്ട വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇലകളായിരിക്കും ധാരാളമായിട്ട് വരാനുള്ള ചാൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടിയെ ഒന്നും ഒഴിക്കാതെ സ്റ്റാർ വേയിപ്പിക്കുക അങ്ങനെ വെള്ളം ഒഴിക്കാതിരിക്കുന്നു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ചെടിയുടെ ചുവട്ടിലുള്ള ഇതുപോലുള്ള വീഡ്സ് കളകളൊക്കെ പറിച്ചു മാറ്റുക അതായത് കറക്റ്റ് സമയത്ത് തന്നെ ഇത് പറിച്ചു മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഇതേപോലെ വേര് ഇങ്ങനെ തെളിഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം മണ്ണും വളവും കൂടെ ഉള്ള മിക്സ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി നല്ലതുപോലെ അത് മൂടി ഇരിക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊന്നും ഒരുപാട് വെള്ളം വേണ്ടാത്ത ചെടികളാണ് ഈ ബോഗേൻ വിലയ്ക്കൊക്കെ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുക വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ഇലകളാക്കി കൂടുതൽ വരുന്നത് പൂവിനേക്കാട്ട് കൂടുതൽ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബൊഗെൻ വില നിങ്ങൾ എപ്പോഴും നല്ല സൺലൈറ്റുള്ള പ്രദേശത്ത് വെക്കുക നല്ല പോലെ വെയിലുള്ള പ്രദേശത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ഇത് പൂക്കത്തുള്ളൂ വെയിലിൻ്റെ കുറവ് കാരണമാണ് പലരുടെയും വീട്ടിലെ ബൊഗൈൻ വില പൂക്കാത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വെയിൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി വെക്കുക ഇത് കണ്ടില്ലേ ഡബിൾ ഷെയ്ഡാണ് ഇതൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയാണ് പിങ്കും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനുണ്ട് ഇത് കണ്ട് ഇതിൻ്റെ അകത്തെ ചെറിയതാണ് യാഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂവ് അതിൻ്റെ ചുറ്റുമുള്ളത് ഇലയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള കുഞ്ഞ് ഇത് കണ്ടില്ലേ ഇതാണ് ബൊഗീൻ വിലയുടെ പൂവെന്ന് പറയുന്നത് ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ബഡ് ചെയ്ത് ഒരുപാട് വെറൈറ്റി ഹൈബ്രിഡ് ബൊക്കെ വിലാസ് ഒക്കെ നമുക്കിന്ന് നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ ലഭ്യമാണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വാങ്ങി വീട്ടിൽ വെക്കാൻ പറ്റും ഇതിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ കമ്പ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ ഡിപ്പേ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നട്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണിലേക്ക് ഇതേപോലെ ഒരുപാട് ചെടി റോഗീൻ വില ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നീട് നിങ്ങൾക്ക് പൂക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് അതായത് പൊഗൈൻവില്ല ഫ്ലവറിങ് ഫർട്ടിലൈസർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ലേബൽഡ് ആയിട്ട് വരും അതായത് നമുക്ക് റോസ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ് കിട്ടുന്നത് പോലെ ഇതൊക്കെ പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ പ്രത്യേകമായിട്ട് വരും പ്രത്യേകിച്ച് ഈ ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ മാത്രം അടങ്ങിയ വളം അതായത് ബൊഗൈൻവില്ല ഫ്ലവറിങ് ഫർട്ടിലൈസർ എന്ന് ചോദിച്ചാൽ മതി പൊഗൈൻ വില്ല പൂക്കാനുള്ള വളം പത്തൊമ്പത് 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 ഇതൊക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ ഇട്ട് ഒരു പിഞ്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ലതുപോലെ പൂ വരും അങ്ങനെയുള്ള വളങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് അതുമാത്രമല്ല പിന്നീട് നിങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ മണ്ണിട്ട് വേരൊന്നും കാണാത്ത രീതിയിലൊന്നും കൊടുക്കുക മണ്ണ് ചെടിച്ചട്ടിയിലുള്ള ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമല്ല രണ്ട് മൂന്ന് വർഷം ആവുമ്പോഴത്തേക്ക് ഈ ചെട്ടിയിൽ നിന്ന് മാറ്റി മറ്റു ചട്ടിയിലേക്ക് വെക്കുകയാണെങ്കിൽ ചെടി കുറേ വർഷം ഇതോര് കെടും കൂടാതെ നിൽക്കുന്നതാണ് എപ്പോഴും ലോ മെയിൻ്റനൻസാണ് ഈ ബൊക്കെ വില്ലയൊക്കെ അതേസമയം നമുക്ക് ഇഷ്ടം പോലെ പൂക്കളും കിട്ടും കാണാനും ഒക്കെ ഒത്തിരി ഭംഗിയുള്ള ചെടിയാണ് ഒരു പ്രാവശ്യം നമ്മൾ ഒരു ചെടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതൊരു അഞ്ച് ആറ് വർഷത്തിൽ കൂടുതൽ നിൽക്കും പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ക്രീപ്പ് ചെയ്തു മണ്ടയിലേക്ക് കയറ്റി വിടാനും ഒക്കെ നല്ലതാണ് പൊക്കേൻ വില്ല ഇതിൻ്റെ പല വെറൈറ്റീസ് നമുക്ക് വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഇത് വെള്ള ഇത് വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ അകത്ത് മുള്ളു വളരെ കുറവാണ് അത് അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ബൊഗീൻ വില്ലയുടെ മുള്ളാണ് പലർക്കും ഇഷ്ടമല്ലാത്ത അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് വാങ്ങാൻ മുള്ളില്ലാത്ത വെറൈറ്റി ബൊഗീൻ വില്ലാസും വാങ്ങാൻ കിട്ടും അത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാവുന്നതാണ് കണ്ടില്ലേ ഇത് കണ്ടോ നല്ല ബുഷിയായിട്ടുള്ള പൂക്കളാണ് ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പുകൻ വില്ല പൂക്കൾ നമുക്ക് ഇന്നത്തെ കാലത്ത് വാങ്ങാൻ കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെറൈറ്റി അതിൽ ഇലയ്ക്കകത്ത് വേരിഗേറ്റഡ് ആയിട്ടുള്ള ഇല ഇലയ്ക്കകത്ത് ഡിഫറെൻ്റ് കളേഴ്സ് ഗ്രീൻ യെല്ലോ അങ്ങനെയുള്ള കളറിലും വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് പൂ വാങ്ങാൻ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകും അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് പ്രൂണിങ് വാട്ടറിങ് അതുപോലെ തന്നെ വളം ഇതൊക്കെ കൊടുക്കുകയാണ് ഇതേപോലെ ഇതുപോലെ എൻ്റെ ചുവട്ടിലുള്ള കളകളൊക്കെ പറിച്ചു കളയുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു നല്ല ചൂട് കാലത്ത് ഇതേപോലെ പൊതയിട്ട് കൊടുക്കുക ഈ ഉണങ്ങിയ ഇലകളൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഉണങ്ങിയ തൊണ്ട് അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകളൊക്കെ ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടിക്കൊരു തണുപ്പ് കിട്ടും അതായത് വേരൊക്കെ പെട്ടെന്ന് സൂര്യപ്രകാശം കൊണ്ട് ചെടി ഉണങ്ങി പോകാതെ ചെടിക്കൊരു തണുപ്പ് കിട്ടുകയും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനും അത് സഹായിക്കുക അന്നേരം പൊതയിടുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചൂട് കാലത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടി നമുക്ക് ആയസ് നമുക്ക് കൂട്ടാൻ പറ്റും കുറേ നാളുകൂടെ നമുക്ക് ചെടി നല്ലപോലെ നിർത്താനും സഹായിക്കും അതുപോലെ തന്നെ ഒരുപാട് സൂര്യപ്രകാശം അടിച്ച് അങ്ങ് ഉണങ്ങി പോകാതിരിക്കാനും ഒക്കെ സഹായിക്കും ഇത് ഞാൻ കമ്പ് മുറിച്ചു വെച്ച ഒരു ചെടിയാണ് അതിൽ നിന്നുണ്ടായ പൂക്കളാണ് ഇതിൻ്റെ അകത്തും നിറയെ പൂക്കളാണ് പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടത് പൂത്ത് നിൽക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ചെറിയൊരു കമ്പ് നിങ്ങൾ ഒപ്പിച്ച് കഴിഞ്ഞാൽ റൂട്ടിങ് ഹോർമോണിലോ അല്ലെങ്കിൽ അലോവേരയിലോ കുറച്ചൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നട്ടു വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പൂച്ചെടികളുണ്ടാക്കി നടാൻ പറ്റും അത് കാണാൻ തന്നെ എന്ത് അല്ലേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ലിങ് സീസ് ലിങ്ക് സി ഉൻ നെക്സ്റ്റ് വീഡിയോ കൂട്ടുകാരായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ പ്രൊസ് ചെയ്യുക താങ്ക് യു ബൈ ബൈ